എങ്ങനെയാണ് ഗാൽമെറ്റ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഗാൽമെറ്റ് നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് ശരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? ഞാൻ ഇവിടെ ഗാൽമെറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സിലിണ്ടർ, ഇതാണ് നമ്മുടെ ഗാൽമെറ്ററിൻ്റെ നീഡിൽ. ഇനി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ നീഡിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഈ സിലിണ്ടറിനെ നമ്മളിങ്ങനെ കറണ്ട് കയറി വയേഴ്സ് കൊണ്ട് നമ്മൾ ചുറ്റും. അപ്പോൾ കറണ്ടും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ സിലിണ്ടറിൽ ഒരു ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ടോർക്കിൻ്റെ ഫലമായിട്ട് ഈ നീഡിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എത്രമാത്രം കറണ്ട് പാസ് ചെയ്യുന്നത് നമ്മൾ അളക്കുന്നത്. അതായത് ഈ കറണ്ടിന് പ്രപ്പോർഷനായിരിക്കും ടോർക്ക്, ടോർക്കിന് പ്രപ്പോർഷനായിരിക്കും ഡിഫ്ലക്ഷൻ. അതായത് കറണ്ടിന് പ്രപ്പോർഷനായിരിക്കും ഡിഫ്ലക്ഷൻ, ഡയറക്ട്ലി പ്രപ്പോർഷനായിരിക്കും. ഇനി സ്പ്രിങ് ആഡ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ അത് ഇവിടെ വരെ ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ മെയിൻ പൊസിഷനിലേക്ക് എത്താനും, പിന്നെ അത് മാത്രമല്ല നമുക്ക് വേറെ വേണ്ട, അതായത് ഇതിലെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് സ്റ്റേഷനറി പൊസിഷനിലെത്തുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വാല്യൂ കാണിക്കുക റീഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കും ആ സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിങ് ടോർക്കും ഈക്വൽ ആയിരിക്കുന്ന സമയത്താണ് ഇത് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കിൾ റിങ് ആയിരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയൽ ആർട്ട് ഡിസൈൻസിന്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്പ്രിങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് കൂടുതൽ മനസ്സിലാക്കാം. ഒരു മാഗ്നറ്റിക്കിൻ്റെ ഇടയിൽ നമ്മൾ ലൂപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടാവും? അതിലൂടെ ഒന്നും ഉണ്ടാവില്ല, ഒരു കറണ്ടും ഉണ്ടാവില്ല. നമ്മൾ പല ഫേക്ക് യൂട്യൂബ് വീഡിയോ, ഫ്രീ എനർജി വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒരു മാഗ്നറ്റിക്കിൻ്റെ ഇടയിൽ വെറുതെ കോയിൽസ് ചുറ്റ് ചെയ്ത് വെച്ചാൽ കറണ്ട് ഉണ്ടാവില്ല. പക്ഷേ ആ കോയിൽസിലൊരു ടോർക്ക് കൊടുത്താൽ, റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറയാം, ഒരു മാഗ്നറ്റിക്കിൻ്റെ ഇടയിൽ ഒരു കോയിൽ വെച്ചു, അതിലൂടെ കറണ്ട് വിട്ടാൽ അതിൽ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ് NIAB sin θ. എന്നു പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ്, ഒരു ടേൺ കൂടി ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ടോർക്ക് കറക്റ്റ് ആവും. പിന്നെ ഐന്ന് പറയുമ്പോൾ ഇതിലൂടെ നമ്മൾ കൊടുക്കുന്ന കറണ്ട്. ഏരിയ എന്ന് പറയുമ്പോൾ ഈ സർക്കുലർ കോയിലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് ഏരിയ എന്ന് പറയാം. ബി എന്ന് പറയുമ്പോൾ ഇത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ബി. ഇനി NIA നമുക്ക് മൊത്തത്തിൽ എം, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയാം. ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഈ കേസിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് താഴേക്കാണ്. അപ്പോൾ അത് നമ്മളെ ആംഗിൾ എന്ന് പറയുന്നത് 90°. അപ്പോൾ സൈൻ തീറ്റ സീറ്റ് വണ്ണ് വരും ഈ ഇതിൽ, ഈ കേസിൽ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ എമ്മിനെ NIA മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കാൻ കാരണം, നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ട് അതിനുണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഇതിലെ അതിൻ്റെ ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ടൈംസ് അതിലുണ്ടാകുന്ന ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ടൈംസ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഇതാണ് ഇലക്ട്രിക് ഡൈപോളിലുണ്ടാകുന്ന ടോർക്ക്. ഇനി നമ്മളൊരു സർക്കിൾ പോലെ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന AB sin θ. ഈ ഇത് തമ്മിൽ നമുക്കൊരു സിമിലാരിറ്റീസ് കാണാം. അതായത് മുകളിൽ കാണിക്കുന്ന ടോർക്കോണെ ഡൈപോളും പിന്നെ ടോർക്കോണെ സർക്കിൾ കോയിലും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമ്മൾ വലത്തിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും സൈൻ തീറ്റ ഉണ്ട്, മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ താഴെ മാഗ്നറ്റിക് ഫീൽഡ്, മുകളിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണെങ്കിൽ താഴെ NIA. അപ്പോൾ നമ്മൾ ആ NIA മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് IA ആണ്. ഇതിൻ്റെ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനല്ല, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ അത് ഏരിയയുടെ ഡയറക്ഷനാണ്. ഏരിയ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും, മുകളിലോട്ടോ താഴോട്ടോ. പക്ഷേ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരമുള്ള ഡയറക്ഷനാണ്. അതായത് ഇവിടെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ താഴേക്കാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റിൻ്റെ ഡയറക്ഷൻ. ഇനി ഇത് ഈ ഗാൽമീറ്ററിൻ്റെ നീഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസ്, അതായത് ബാലൻസ് ആയിട്ടുള്ള കേസ് നോക്കാം. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കും ഈ സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിങ് ടോർക്കും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്പ്രിങ്ങിൻ്റെ ടോർക്ക് ഇത് റീസ്റ്റോറിങ് ടോർക്ക് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് അത് ഡിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം, ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ഈ സൈ എന്ന് പറയുന്നത് ഇത് മെയിൻ പൊസിഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിളാണ് സൈ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക് ബൈ സൈ, ഇത് എന്ന് പറയുന്നത് ഒരു സ്പ്രിങ്ങിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കെ എന്ന് എടുക്കാം.
അപ്പോൾ നമുക്ക് കിട്ടി ടോക്കി സ്റ്റാറ്റിൽ പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. പക്ഷേ നമുക്ക് കറണ്ട് സ്റ്റാറ്റിൽ പ്രൊപ്പോർഷണൽ ടു ആ ടൈമാണ് നമുക്ക് വേണ്ടത്, കറണ്ട് ആയിട്ടുള്ള ബന്ധമാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ടോർക്കിനെ കറണ്ടിൻ്റെ ടൈം ചെറിയ കൊണ്ടിട്ട് ടോർക്കിനെ നമ്മൾ നേരത്തെ ഇക്വഷൻ എൻ ഐ എ ബി സൈൻ തീറ്റ ഇക്വഷൻ കൊടുക്കുകയാണ്. ഇവിടെ സൈൻ തീറ്റയ്ക്ക് നമ്മൾ വണ്ണാണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ ഒരു സർക്കുലർ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലെടുത്താലും ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാകും ഈ മാഗ്നറ്റിക് ഫീൽഡും കറന്റ് ലൂപ്പും തമ്മിൽ. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് വൺ എടുക്കാം. ഇനി രണ്ട് ഭാഗത്തും കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ഇവിടുത്തെ കെ പോവും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എൻ ഐ എ ബി ബൈ കെ ഇസ് ഇക്വൽ ടു സൈൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ്, കെ എന്നൊക്കെ പറയുന്നത് ഒരു ഗാലോമീറ്ററിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിഫ്ലക്ട് ചെയ്യുന്ന ഒരു ആംപിയർ കറണ്ട് പാസ് ചെയ്തിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ നമുക്ക് ഒരു ആംപിയർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയുണ്ട് പോകുന്നു, നമുക്ക് ഡിഫ്ലക്ഷൻ റെഡി ആയിട്ട് വായിക്കാൻ പറ്റും.